വെൽക്കം ബാക്ക് ടു ഗ്രൗണ്ട്സ് ബൈ മേഘ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഒരു മെമ്മറബിൾ അതുപോലെ തന്നെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കസിൻസിൻ്റെ കുട്ടികൾക്ക്, അങ്ങനെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. മാത്രമല്ല ഇത് ലൈഫ് ലോങ് വരെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. കുഞ്ഞു കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാലായിരിക്കും ഈ ഒരു ഗിഫ്റ്റിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഹോം മെയ്ഡ് എഗ് ഡ്രൈ ക്ലേ ആണ്. ഹോം മെയ്ഡ് എഗ് ഡ്രൈ ക്ലേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അത് എങ്ങനെ ചെയ്തു എന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഹോം മെയ്ഡ് എഗ് ഡ്രൈ ക്ലേ ആണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കണമെങ്കിൽ മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കുട്ടികൾക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹോം മെയ്ഡ് എഗ് ഡ്രൈ ക്ലേ കുറച്ചധികം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോണ ആ ഒരു സമയത്താണ് ഞാൻ ഈ ക്ലേ മുഴുവനായിട്ടും പുറത്ത് വയ്ക്കുന്നത്. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് വാവയുടെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് 1 വയസ്സും 10 മാസവും ആയ സമയത്താണ് ഞാനിത് ചെയ്യണത്. ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സമയത്താണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇവിടെ ഒരു കൈയുടെയാണ് എടുക്കുന്നത്, അതിനുശേഷം കാലിൻ്റെയാണ്. അപ്പോൾ കാലിൻ്റെ എടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, ആളൊട്ടും നിന്ന് തരുന്നുണ്ടായിട്ടില്ല. അപ്പോൾ 2-3 തവണ ചെയ്തിട്ടാണ് കാലിൻ്റെയൊക്കെ എടുത്തിട്ടുണ്ടായത്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഇപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞ് അതിപ്പം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൈയുടെയും ഒരു കാലിൻ്റെയുമാണ് എടുത്തേക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം നന്നായിട്ട് തന്നെ ഹാർഡായിട്ടുണ്ട്. ഇത്രയും ഡ്യൂറേഷൻ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം വെക്കണം. ഇത് നല്ല കട്ടിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുകയും കൂടെ ചെയ്യണം. വളരെ നേരിയതായിട്ട് ചെയ്യാൻ പാടില്ല. ഇത് അത്രയും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഗോൾഡ് ഡസ്റ്റും അതുപോലെ തന്നെ ഗോൾഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കളർ ചോയ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡാണ് വേണ്ടത്, MDF ബോർഡ് അല്ലെങ്കിൽ ക്യാൻവാസ് ബോർഡ്. ഞാനിവിടെ എടുത്തിരുന്നത് ക്യാൻവാസ് ആണ്. അപ്പോൾ ക്യാൻവാസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി വലിയ സൈസ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് ചെയ്തു, അതുപോലെ തന്നെ ആളുടെ പേരും കൂടെ നമുക്ക് ഇതിലേക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെയൊക്കെ ആയിട്ട് എഗ് ഷെൽസ് ആണ് ഇടുന്നത്. എഗ് ഷെൽസ് ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ടുണ്ട്, മിക്സിയിലിട്ട് പൊടിച്ചേക്കുവാണ്. കൈ വെച്ച് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്മൂത്തായിട്ട് കിട്ടത്തില്ല. ഈ ഒരു ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. മിഡിൽ ഭാഗത്തായിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്ന ആ ഷേപ്സ് വെക്കേണ്ടത്. അവിടെ ഞാൻ നന്നായിട്ട് ഫെവിക്കോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ ഷേപ്സ് വെക്കുന്നത്. അതിലും കളറൊക്കെ അപ്ലൈ ചെയ്തത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടണം. ഇത് 2-3 ദിവസം ഇതുപോലെ തന്നെ വെച്ചാലേ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. എക്സെൽസ് ഇട്ടേക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. ഇവിടെ മുകൾ വശത്തായിട്ട് ഒരു വൈറ്റ് സ്പേസ് നിങ്ങൾക്ക് കാണാം. അവിടെയായിട്ടാണ് ഞാൻ കുഞ്ഞിൻ്റെ പേരും അതുപോലെ തന്നെ എപ്പോഴാണോ ചെയ്തേക്കുന്നത് അതും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആയിട്ടാണ് ആ ഒരു സ്പേസ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു ബ്ലാക്ക് പെയിൻ്റൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 3 ദിവസം തന്നെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഡ്രൈ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം തന്നെ ഇത് ഡ്രൈ ആക്കി വെക്കുക. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രെയിം ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഫ്രെയിം ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോൾഡ് ക്ലേ ആണെന്നുണ്ടെങ്കിലും ഹോം മെയ്ഡ് എ ഡ്രൈ ക്ലേ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ആരും കാർഡ്ബോർഡ് ഒന്നും മാക്സിമം എടുക്കാതിരിക്കുക. കാർഡ്ബോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഇതങ്ങനെ സൂക്ഷിക്കാനൊന്നും പറ്റില്ല. വാർണിഷ് അടിക്കാനും ആരും മറക്കരുത്. വാർണിഷ് അടിച്ച് 2-3 ദിവസം വെച്ച് അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾ ഫ്രെയിം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷോക്കേസിൻ്റെ ഉള്ളിലോ അങ്ങനെ എവിടെയെങ്കിലും വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിലും ഇത് മോശമായി പോകും. ഹോം മെയ്ഡ് എ ഡ്രൈ ക്ലേ ആണെങ്കിലും മോൾഡ് ക്ലേ ആണെന്നുണ്ടെങ്കിലും ഓപ്പൺ എയറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പറ്റും. പൊടിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും വാർണിഷ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിയിട്ടെന്താണ് കാര്യം. ഇത് അത്രയും നമുക്ക് ലൈഫ് ലോങ് വരെ നമുക്ക് സൂക്ഷിക്കേണ്ടതാണ്. സോ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ
കാര്യങ്ങളും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. അത്രയും മെമ്മറബിളും അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ഗിഫ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് സെക്ഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.